നമസ്കാരം തങ്കമണി. പൂവൻ പഴത്തിന് ഒരു മുതൽക്കൂട്ടാണ് ഈ തങ്കമണി. വളരെ മനോഹരമായ കവിതകൾ ഈ അങ്കണത്തിൽ വന്ന് ചൊല്ലുമ്പോൾ തങ്കമണിയുടെ ആ സ്ഫുരിക്കുന്ന സ്ഫുല്ലിംഗങ്ങൾ ഇവിടെ ചിതറി വീഴുകയാണ്. എന്ത് കവിതയാണെന്ന് ഇവിടെ ആലപിക്കാൻ പോകുന്നത്? ഇത് പേഴക്കാപ്പള്ളി രാക്ഷസാക്ഷൻ സാറിൻ്റെ എന്തോ പേഴക്കാപ്പള്ളി രാക്ഷസാക്ഷൻ സാറിൻ്റെ രാക്ഷസാക്ഷി ഓ പാവം കൂരൻ എന്ന് പറഞ്ഞ പാവം കൂരൻ കൂരനല്ല കൂരൻ കൂരൻ പാവം കൂരൻ കൊള്ളാം 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 എല്ലാവിധ പാവങ്ങളും പാവം കൂരൻ. ഭൂമിയെ പറയൂ ലോകമേ പറയൂ ഞാനൊരു പഞ്ചപാവമല്ലേ. ഭൂമിയെ പറയൂ ലോകമേ പറയൂ ഞാനൊരു പഞ്ചപാവമല്ലേ. വീടും പറമ്പും കൈവശം വയ്ക്കുവാൻ അമ്മയെ തല്ലിയ പാവമല്ലേ. വീടും പറമ്പും കൈവശം വയ്ക്കുവാൻ അമ്മയെ തല്ലിയ പാവമല്ലേ. അച്ഛൻ്റെ കൈകൾ തല്ലിയൊടിച്ചു ചേട്ടൻ്റെ കാലുകൾ തല്ലിയൊടിച്ചു. അച്ഛൻ്റെ കൈകൾ തല്ലിയൊടിച്ചു ചേട്ടൻ്റെ കാലുകൾ ചവിട്ടിയൊടിച്ചു. ഭൂമിയെ പറയൂ ലോകമേ പറയൂ ഞാനൊരു പഞ്ചപാവമല്ലേ. ഭൂമിയെ പറയൂ ലോകമേ പറയൂ ഞാനൊരു പഞ്ചപാവമല്ലേ. കുഞ്ഞമ്മയുടെ കൂടെ ഒളിച്ചോടിപ്പോയി കോളറിത്തോ പോയി ഞാൻ താമസിച്ചു. കുഞ്ഞമ്മയുടെ കൂടെ ഒളിച്ചോടിപ്പോയി കോളറിപ്പോയി ഞാൻ താമസിച്ചു. ഭൂമിയെ പറയൂ ലോകമേ പറയൂ ഞാനൊരു പഞ്ചപാവമല്ലേ. ഭൂമിയെ പറയൂ ലോകമേ പറയൂ ഞാനൊരു പഞ്ചപാവമല്ലേ. ഞാനൊരു പഞ്ചപാവമല്ലേ. ഞാനൊരു പഞ്ചപാവമല്ലേ. സ്വന്തം കുഞ്ഞമ്മയെ പോലും വെറുതെ വിടാത്ത പഞ്ചപാവമായ തങ്കമണിയുടെ കവിത അതിമനോഹരമായിരുന്നു. നമുക്കിനി ജഡ്ജസിനോട് ചോദിക്കാം. മാഡം, എന്റെ തങ്കമണി, എന്താ ഈ കേട്ടത്? ഞാൻ ഒരു മനുഷ്യനെ വെറുതെ വിടൂലല്ലേ. പഞ്ചപാപം എന്ന് പറഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് പഞ്ചഭൂമിയും പറഞ്ഞു, പിന്നെ ലോകവും പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ പഞ്ചപാവാണെന്ന്. അടുത്ത വീട്ടിലെ കുഞ്ഞമ്മയുടെ കൂടെ ഓടിപ്പോയ ആള് ആരെങ്കിലും അങ്ങനെ ചെയ്യോ? സ്വന്തം കുഞ്ഞമ്മയുടെ കൂടെയാണ് ഓടിപ്പോയത്, മിടുക്കൻ. അങ്ങനെ വേണം, പക്ഷെ നമുക്ക് പഞ്ചപാവാന്ന് പറയാൻ പറ്റില്ല. ഈ കവിത ശരിക്കും എഴുതിയിരിക്കുന്ന ആളുടെ പേര് താമരാക്ഷൻ അല്ല, രാക്ഷസാക്ഷൻ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു കവിത എനിക്ക് ഇന്നലെ ആദർശിയ കിട്ടി. ഞാനത് ഉടൻ തന്നെ ഒരു ആഴ്ച പതിപ്പിൽ നിന്നും എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനതിവിടെ ആരംഭിക്കട്ടെ. നെല്ലിക്ക താന്നിക്ക നറു നീണ്ടി കായം പെരും ചീരകം ത്രിപുലാതി ചൂർണം മേമ്പൊടിയാക്കി ഇഞ്ചച്ചതച്ചതും ഇഞ്ചച്ചതച്ചതും ഞെരിഞ്ഞിലരച്ചതും മഴവേ പിന്നില ഉരുട്ടി ഉഴകി കഴഞ്ചാക്കിയതും അടലോടകത്തിനിലയിൽ പൊതിഞ്ഞ് തങ്കഭസ്മ മേമ്പൊടി ചേർത്ത് അരത്തുടം മാർബിൾസ് മാർബിൾസ് അറ്റിക്കുറുക്കി മൂന്നു നേരം സേവിക്കണം മൂന്നു നേരം സേവിക്കണം. ഉണക്ക നെല്ലിക്ക ചതച്ചു തളം വെച്ചിടുകിൽ തലയ്ക്ക് തണുപ്പ് കിട്ടും മതിഭ്രമം മാറിക്കിട്ടും എന്ന് മാധവൻ വൈദ്യർ. അയ്യോ, ഇതെനിക്ക് തന്ന കുറിപ്പടിയാണല്ലോ വൈദ്യര്, അസുഖത്തിന് തന്ന. ഞാൻ ഇപ്പുറത്താ കവിത എഴുതിയിരിക്കുന്നേ. ഇനിയിപ്പോ സമയക്കുറവ് കൊണ്ട് ഞാനത് പിന്നീട് ഒരിക്കൽ ആരംഭിക്കാം. നമുക്കിനി മാർക്സിലേക്ക് കടക്കാം. കഴിഞ്ഞ പ്രാവശ്യം മൊത്തം 3 മാർക്കല്ലേ കിട്ടിയത്? മൂന്ന് കിട്ടി. ഇപ്രാവശ്യം അത്രത്തോളം പോകാൻ സാധിക്കില്ല ഒരിക്കലും, അതുകൊണ്ട് 0.5 മാർക്ക്. ഓക്കേ മാഡം. തങ്കമണി, 10-ൽ 2 2.5 മാർക്ക്. സ്റ്റോപ്പിൽ സർ. തങ്കമണി, എന്താ സാർ? 0.5 മാർക്ക്. കാലോ? ശരിക്ക് കാല് മടക്കി അടിക്കേണ്ടതാണ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ ഒരു കവിത ചൊല്ലി കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും നല്ലൊരു മാർക്ക്, അതായത് 2.5 മാർക്ക് കിട്ടിയിരിക്കുകയാണ് തങ്കമണിക്ക്. ഇതിലും നല്ലൊരു പ്രകടനം ഞങ്ങൾ അടുത്തൊരു എപ്പിസോഡിൽ പ്രതീക്ഷിക്കുന്നു. അടുത്ത പ്രാവശ്യം എനിക്ക് ഇത്രയും മാർക്ക് മേടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജഡ്ജസ് എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും.